ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ദ സ്നീസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പഴവും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് അതിൻ്റെ മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന്. പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പഴം നല്ല കറുത്ത പഴമൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല പഴുത്തിട്ടില്ല കറുപ്പ് വന്ന പഴമൊക്കെ, ആ പഴമൊക്കെ തന്നെ എടുക്കണമെന്ന് വെച്ചാൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു മീഡിയം പഴുപ്പായ പഴമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവറും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങയും അതുപോലെ പഴമൊക്കെ ചേർത്തിട്ടുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പോളം വരുന്ന ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ടൈറ്റാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ സാധാ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടും നമ്മുടെ ഈ ഒരു സ്നാക്ക്. അതുകൊണ്ടാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാല് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഒരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴങ്ങയൊക്കെ അടങ്ങിയിട്ടുള്ള ആ മിക്സ് ഒന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു സോസ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സോസ് പാനിലേക്ക് അടിയിലേക്ക് അതേ വലുപ്പത്തിൽ ഞാൻ ഒരു വായൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇതിൻ്റെ അടിയിലൊന്ന് വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ വായൻ്റെ ഇലയൊക്കെ ഒന്ന് വെക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. പിന്നെ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പറൊക്കെയാണ് ഉള്ളത് വെച്ചാൽ അതും വെച്ചു കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഈ ഉണക്കമുന്തിരിയൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ മാത്രം വെച്ചു കൊടുത്താൽ മതി. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വെച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒരടപ്പ് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് പഴയൊരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഈ സോസ് പാൻ വെച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാനും സാധിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്, നമുക്ക് ഈവനിങ്ങിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം ഇതുപോലെ ഇരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.